റബീഅത്ത് ഇബ്നു മാലിക്കുൽ അസ്ലമി റളിയല്ലാഹു അൻഹു ഹബീബായ നബി കിടന്നുറങ്ങുമ്പോ വീടിന്റെ സ്റ്റെപ്പിന്റെ അടുത്ത് വന്ന് തലവെച്ച് കിടന്നുറങ്ങിയ സഹാബിയാണത്. എന്തിനെന്നറിയുമോ, പാതിരാത്രിയിൽ എങ്ങാനും ഹബീബായ നബി ഞങ്ങൾക്ക് ബാത്റൂം ആവശ്യമായി വരികയാണെങ്കിൽ ഹബീബിന് വൃത്തിയാക്കാനുള്ള വെള്ളം കൊണ്ടുപോയി കൊടുക്കാൻ യാത്രയിൽ സ്ഥിരം മഹാനായ അങ്ങനെ ഒരു ദിവസം പുണ്യനിബിധങ്ങൾ മറവിരിക്കാൻ വേണ്ടി പോയി തിരിച്ചു വരുമ്പോൾ നിബിധങ്ങൾക്ക് വുദു ചെയ്യാനുള്ള വെള്ളം നിബിധങ്ങൾ ചോദിക്കുന്നതിന്റെ മുമ്പേ അവിടെ വെച്ചു കൊടുത്തു. ഹബീബായ നബി ഒന്ന് നോക്കുമ്പോ വുദു ചെയ്യാനുള്ള വെള്ളം അവിടത്തേക്ക് ഒരുക്കി വെച്ചു കൊടുത്തിരിക്കുന്ന സഹാബിയാണ് കാണുന്നത്. വല്ലാതെ സന്തോഷിച്ചു. നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ഉപകാരം ചെയ്തു തന്നാൽ തിരിച്ചുപകാരം ചെയ്തു കൊടുക്കണേ, ഒന്നുമില്ലെങ്കിൽ ജസാകല്ലാഹു ഖൈറാ, അല്ലാഹു നിങ്ങൾക്ക് ഈ ചെയ്തതിന് പകരം നന്മയായി തരട്ടെ എന്ന് ഒരു പ്രാർത്ഥനയെങ്കിലും നിർവഹിക്കാതെ നിങ്ങൾ മിണ്ടാതിരിക്കരുത് എന്ന് നബിജങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഉപകാരം ആരെങ്കിലും ചെയ്താൽ മിണ്ടാതെ പോരരുത്. നമ്മൾ മലയാളികൾക്ക് ഒരു നന്ദി എന്ന വാക്ക് തീരെ ഉപയോഗിക്കാത്ത വാക്കാ. വല്ല അനൗൺസ്മെന്റിലും കേട്ടെങ്കിലുള്ളൂ, വല്ല റെയിൽവേ സ്റ്റേഷനിലും അല്ല എയർപോർട്ടിലും, നിങ്ങളുടെ ക്ഷമക്ക് നന്ദി. നമ്മൾ പറയാറുണ്ടോ അത്? ഒരു ഉപകാരം ചെയ്തിരുമ്പോൾ വളരെ നന്ദി കേട്ടോ, അല്ലെങ്കിൽ വളരെ സന്തോഷമായി കേട്ടോ, നിങ്ങൾക്ക് അല്ലാഹു ഗുണം ചെയ്യട്ടെ, വളരെ സന്തോഷമായി, നിങ്ങൾക്ക് സർവശക്തൻ ഗുണം തരട്ടെ, തിരിച്ചൊരു പ്രാർത്ഥന. നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ അവർക്ക് പകരം നിങ്ങൾ ഉപകാരം ചെയ്തു കൊടുക്കണം, ഒന്നുമില്ലെങ്കിൽ ജസാകല്ലാഹു ഖൈറാ, അല്ലാഹു നിങ്ങൾക്ക് നന്മ പ്രതിഫലം തരട്ടെ എന്ന് പറയാൻ മറന്നുപോകരുത്. ഒരു ചെറിയ ഉപകാരം മുതൽ വലുതും എല്ലാം നിങ്ങളത് പറയുകയാണെങ്കിൽ ഫഖദ് അജ്സല ഫി സനാ, അത് ഏറ്റവും വലിയ പ്രകീർത്തനമാണ്. ഒരാളെ പുകഴ്ത്തി പറയുന്നതിൽ ഏറ്റവും നല്ല വാക്ക് അത് തന്നെയാണ്. അല്ലാഹു നിങ്ങൾക്ക് കൂലി തരട്ടെ. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തേക്ക് വേണ്ടി വുദു എടുക്കാൻ വെള്ളം എടുത്തു കൊടുത്ത റബീഅ റളിയല്ലാഹു അൻഹുവിനെ തിരിച്ചുപകാരം ചെയ്യാൻ പോവുകയാണ്. അത് വല്ലാത്തൊരു ഉപകാരം. യാ റബീഅ സൽ റബീഅ, എന്താണ് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരേണ്ടത് എന്ന് ചോദിച്ചോളൂ റബീഅ. അന്ന് ജനങ്ങൾ നബിതങ്ങളോട്, നബി എനിക്ക് വസ്ത്രമില്ല, വസ്ത്രം വേണം, ഭക്ഷണമില്ല, ഈത്തപ്പഴം വേണം, വാഹനമില്ല, ഒരു ഒട്ടകം സംഘടിപ്പിച്ചു തരാമോ, തങ്ങളോട് വാഹനം, വസ്ത്രം, വെള്ളം, തുണിക്കഷ്ണങ്ങൾ, എന്തെങ്കിലും സാധനങ്ങൾ, നബിതങ്ങളോട് ടാഞ്ചിബിളായ സാധനങ്ങൾ ചോദിച്ചു വാങ്ങുന്ന കാലം. റബീഅ റളിയല്ലാഹു അൻഹു എന്ന ബുദ്ധിമാനായ ഹബീബിന്റെ സേവകനായ സുഹാബി വല്ലാത്തൊരു ചോദ്യം ചോദിച്ചു നബിയോട്. ചോദിച്ചോളു റബീഅ, നിങ്ങൾക്ക് ഞാൻ വാങ്ങിച്ചു തരാം, എന്താണ് വേണ്ടത്? ഭക്ഷണവും വെള്ളവും വസ്ത്രവും വേണമെന്ന് നബി തങ്ങളോട് ചോദിച്ചിരുന്ന കാലം. റബീഅ റളിയല്ലാഹു അൻഹു ഹബീബിനോട് ചോദിക്കുകയാണ്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയേ അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ ഇരിക്കാൻ എനിക്ക് അവസരം വേണം. അവ ഗൈറ ദാലിക, വേറെ അതല്ലാതെ വേറെന്തെങ്കിലും വേണ്ട നബിയെ, അത് മാത്രമാണ് എനിക്ക് വേണ്ടത്. അങ്ങയുടെ കൂടെ നേടുപോലെ ജീവിക്കുന്ന ഞാൻ നാളെ അങ്ങയുടെ കൂടെ സ്വർഗത്തിലിരിക്കണം. അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ മുറാഫഖത്ത് വേണം നബിയെ എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖിനോട് ചോദിച്ചു റബീഅ റളിയല്ലാഹു അൻഹു. തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഞാനത് വാങ്ങിച്ചു തരാം, ഒരു ചെറിയ ഉപകാരം എനിക്ക് നിങ്ങൾ ചെയ്യണം, നിങ്ങൾ സുജൂദ് വർദ്ധിപ്പിക്കണേ റബീഅ, സുജൂദ് വർദ്ധിപ്പിക്കണമേ റബീഅ, സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണമേ. ഫഇന്നി അലാ ദാലിക ബികസറത്തി സുജൂദ്, നിങ്ങൾക്ക് ഞാൻ സ്വർഗം വാങ്ങിച്ചു തരാമെന്ന് ഹബീബായ നബി ഞങ്ങൾ തിരിച്ചുപകാരം പറയുമ്പോ സ്വഹാബിമാർ ആഗ്രഹിക്കുന്നത് ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ കടക്കാനാണ്. സ്വർഗം വേണമെന്നല്ല അവർ ചോദിച്ചത്, മുറാഫഖതക ഫിൽ ജന്ന, അത് അങ്ങയുടെ കൂടെയാവണം.